കെറെയിലിന്റെ പ്രതിനിധിയായ ജി അനിൽ കുമാറിനോട് ഒരു ചോദ്യം. ശ്രീ ജി അനിൽ കുമാർ, തത്വത്തിലുള്ള അനുമതി എന്ന് പറയുന്നത് വെറുതെയാണോ? അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഇല്ലാതെയാണോ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇപ്പോൾ പോകുന്നത്? തത്വത്തിലുള്ള അംഗീകാരം 2019 ലഭിച്ചതാണ്. ഇതിൻ്റെ ആധികാരികമായ രേഖകൾ അവൈലബിൾ ആണ്. 2019 തന്നെ തത്വത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് DPR സമർപ്പിച്ചത്. DPR ആണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഡിസിഷന് വേണ്ടി പെൻഡിങ് ഉള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മഞ്ജുഷ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും നിതി ആയോഗ് 1.2 ലക്ഷ കറോർ വരും എന്ന് പറഞ്ഞു എന്നൊരു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മുടെ DPR പരിശോധിച്ചപ്പോൾ മറ്റു റെയിൽവേ പ്രോജക്റ്റുമായി കമ്പയർ ചെയ്തതിന് ശേഷം ഇത്രയും ചിലവ് വരില്ലേ എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് നൽകി. ക്ലാരിഫിക്കേഷൻസിൽ കൺവിൻസ്ഡ് ആയതിന് ശേഷമാണ് നിതി ആയോഗ് നമ്മുടെ പദ്ധതി ഫണ്ടിങ്ങിന് വേണ്ടി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് റെക്കമെൻഡ് ചെയ്തു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിലാണ്. അതായത് അന്തിമ അനുമതിക്ക് കാത്തു കിടക്കുകയാണ്. അത് കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ? ഇനി ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും നൽകേണ്ട ആവശ്യമില്ല. ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം, അത് ഏറ്റെടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചതോടുകൂടി ആ പോയിന്റും ക്ലിയർ ആയിട്ടുണ്ടോ എന്നാണോ? അതെ അതെ, അത് അതിപ്പം സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഇനി ഒരു മേജർ ഹർഡിൽസ് ആയിട്ട് ഒന്നും വരുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനകത്തുള്ള ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും 2100 കോടിയോളം രൂപയേ വരുന്നുള്ളൂ. അപ്പം ഇപ്പോൾ അപ്രൂവൽ നൽകുമ്പോഴത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് നോക്കുന്നത് അവർക്ക് എന്തുമാത്രം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം എന്നതായിരിക്കുമല്ലോ അവർ നോക്കുന്ന ആസ്പെക്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി അതിനകത്ത് ഒരു മേജർ ഹർഡിൽ ഇല്ല. ഇതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയുടെ കാര്യം. മഹാരാഷ്ട്രയുടെ ഒരു സെമി ഹൈസ്പീഡ് പ്രോജക്റ്റ് റെയിൽവേ ബോർഡിൽ എൻ്റെ പരിഗണനയിലാണ്. അവിടെയും ഇതുപോലെ ഒരു ഇഷ്യൂ വന്നിരുന്നു. അവരും അണ്ടർടേക്കിംഗ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ മികച്ച രീതിയിൽ ഫയൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അവരും ഏത് നിമിഷം അപ്രൂവൽ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പദ്ധതിയേക്കാൾ തൊട്ട് മുൻപിൽ മഹാരാഷ്ട്രയുടെ പദ്ധതിയാണ്. അതിനുശേഷം നമ്മുടെ പദ്ധതി തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ഇല്ലേ? നമ്മുടെ പദ്ധതി തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അവിടെ ശ്രീ സന്ദീപ് വാര്യ ചോദിച്ച കാര്യം, മറ്റൊരു പദ്ധതി ഉണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, ബുള്ളറ്റ് ട്രെയിൻ എന്ന ആശയം, അതിനെ എന്തുകൊണ്ട് എതിർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സംസ്ഥാനത്തെ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ സാധ്യമല്ല, വിവിധ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കണം, അതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അങ്ങനെയല്ല സി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി ധനമുണ്ട് എങ്കിൽ നമുക്ക് ഹൈസ്പീഡ് ചെയ്യാം. നേരത്തെ DMRC ഒരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിനകത്ത് ടെക്നിക്കലി വരെ പ്രോബ്ലം ഒന്നുമില്ല, ഫിനാൻഷ്യലി ആണ് ഇഷ്യൂ വരുന്നത്. ഇപ്പം നമ്മളൊരു വളരെ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ്സാണ്. നമുക്ക് ഒത്തിരി ഫണ്ട്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഹൈസ്പീഡ് ചെയ്യാം. അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഹൈസ്പീഡിലും ഇതും തമ്മിൽ നമുക്ക് എന്താ പറയുക, മാർജിനൽ ബെനിഫിറ്റ്സ് എന്താണ് എന്നതാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് ഇതിൻ്റെ ഇരട്ടിയോളം വരും. അതിൽ ഇപ്പം ഹൈസ്പീഡിൽ ട്രിവാൻഡ്രം ടു കാസർഗോഡ് എല്ലാ സ്റ്റേഷനിലും എത്തി പോകുമ്പോഴത്തേക്കും 3 മണിക്കൂറിലധികമാകും. നമ്മുടെ ഇതിൽ 4 മണിക്കൂറിന് താഴെയാകും. നമ്മളൊരു